നമസ്കാരം, ഞാൻ ഡോക്ടർ മനോഹരൻ. ലേറ്റക് മീഡിയ ലൈഫ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ്. അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ത് തന്നെയായാലും അത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുകയും തുടർന്ന് ഞാനെടുത്ത വീഡിയോകളൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം എന്ന കാര്യം ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അമരാന്തേസിയ കുടുംബത്തിലെ ഒരു ചെറിയ ജനസായ സെലോസിയ അർജൻറ്റീന എന്ന ചെടിയെക്കുറിച്ചാണ്. ഇത് ആകർഷകവും ഭക്ഷ്യയോഗ്യവുമായ സസ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ്. ഇതിൻ്റെ പേര് വളരെ വിചിത്രമായ പേരുകളിലൊക്കെയാണ് പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്നത്. കാരണം ഇതിൻ്റെ പൂക്കളുടെ അഗ്രം വളരെ ആകർഷണീയമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കോക്സ് കോംസ് അല്ലെങ്കിൽ കമ്പിളി പൂക്കൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഈ ചെടികൾ കിഴക്കൻ ആഫ്രിക്കയിലെ ഉയർന്ന പ്രദേശങ്ങളിലാണ് കൂടുതലായി കാണപ്പെടുന്നതെങ്കിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് ഇപ്പോൾ സമർത്ഥമായിട്ട് വളരുകയും കൃഷി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഈ ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ ഈ ചെടിയെ എം ഫുങ്കു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തീ എന്നർത്ഥമുള്ള ഒരു പുരാതന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ ജനറിക് നാമം ഉരുത്തിരിഞ്ഞതെന്നാണ് വിശ്വാസം. തീജ്വാല പോലെയുള്ള പുഷ്പങ്ങളുടെ ആകൃതി കൊണ്ടാണ് ഇങ്ങനെയൊരു പേര് ആ ചെടിക്ക് ലഭിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ചെടി വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് വളരുകയുള്ളൂ. ഈ ഇനങ്ങൾക്ക് ധാരാളം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. കാലാവസ്ഥയും മണ്ണിൻ്റെ ഗുണനിലവാരവും ഒക്കെ അനുസരിച്ച് 8 മുതൽ 10 ആഴ്ച വരെ ഇതിൻ്റെ പൂക്കൾ നിലനിൽക്കും. ലാഗോസ് ചീര സെലോസിയ അർജൻറ്റീന എന്നും അറിയപ്പെടുന്ന ധാരാളം ഇലകളുള്ള ഒരു വാർഷിക ഇല പച്ചക്കറിയാണ് ഈ വെൽവെറ്റ് പുഷ്പം എന്ന് വേണമെങ്കിൽ പറയാം. മെക്സിക്കോയിലും വടക്കൻ അമേരിക്കയിലും അതുപോലെ തന്നെ തെക്കേ അമേരിക്കയിലും ആഫ്രിക്കയുടെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും വെസ്റ്റ് ഇൻഡീസ്, ദക്ഷിണേഷ്യ, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലും വളരെ ആരോഗ്യദായകമായ ഒരു പച്ചക്കറി എന്ന നിലയിലാണ് ഇത് വളരെ വ്യാപകമായി കൃഷി ചെയ്തു വരുന്നത്. ഇത് നൈജീരിയയിലെ ഒരു പ്രധാന വിഭവമാണിത്. അവിടെ ഈ ചെടിക്ക് സോക്കോ യോക്കോട്ടോ എന്നൊരു വിചിത്രമായ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ വാക്കിൻ്റെ അർത്ഥം കേട്ടിട്ട് ആരും ചിരിക്കണ്ട, ഭർത്താക്കന്മാരെ തടിച്ച് സന്തോഷിപ്പിക്കുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. എങ്കിലും ആഫ്രിക്കയിലൊക്കെ വ്യാപകമായിട്ട് അറിയപ്പെടുന്ന ഒരു പേരാണ്. എന്തൊക്കെയായാലും ഏറ്റവും നല്ല ഇലക്കറികളിൽ ഒന്നാണിതെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മധ്യപടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇത് വളരെ ജനപ്രിയമായ ഒരു വിഭവം കൂടിയാണ്. സ്പെയിനിൽ ഈ ചെടിയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ പുഷ്പത്തിൻ്റെയൊക്കെ രൂപവും ഭാവവും ഒക്കെ കണ്ടിട്ട് ഇതിനെ അവർ റൂസ്റ്റർ ചീപ്പ് എന്ന പേരിലാണ് വിളിക്കുന്നത്. സെലോസിയ ധാന്യങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇലകൾ, ഇളം കാണ്ഡം, ഇളം പൂക്കൾ എന്നിവ പാചകത്തിന് ഉപയോഗിച്ച് വരുന്നുമുണ്ട്. സെലോസിയ അർജൻറ്റീന ഇന്ത്യൻ നഗരമായ തിരുനെൽവേലിയിലാണ് കൂടുതലായി വളരുന്നത്. ആഫ്രിക്കയിൽ ജനിച്ചിട്ടും ഇന്തോനേഷ്യയിലും ഇന്ത്യയിലും സെലോസിയ ഒരു ജനപ്രിയ വിഭവമാണ്. കൂടാതെ പ്രത്യേകിച്ച് ഭൂമധ്യരേഖയിലെ ചൂടുള്ളതും പോഷകാഹാരക്കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ഭാവിയിൽ കൂടുതൽ ആളുകൾ ഇത് ഉപയോഗിക്കാനുള്ള സാധ്യതയും കാണുന്നു. എന്നാൽ കേരളത്തിൽ ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി കൂടുതൽ അറിവില്ലാത്തതിനാൽ തന്നെ കൂടുതൽ ആളുകളും ഇതിനെ ഒരു ഗാർഡൻ പ്ലാന്റ് മാത്രമായിട്ടാണ് കാണുന്നത് എന്നുള്ളതൊരു ദുഃഖകരമായ സത്യമാണ്. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഭക്ഷണപദാർത്ഥം എന്ന നിലയിൽ ഇതിന് വളരെയേറെ പ്രാധാന്യമുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു കർഷകൻ്റെ അനുഭവം വിവരിച്ചത് ഇങ്ങനെയാണ്: ഞാനത് പരീക്ഷിച്ച എല്ലാ മേഖലകളിലും ഇതൊരു ജോലിയുമില്ലാതെ വളരുന്നു. എന്ന് വെച്ചാൽ അതിനർത്ഥം മറ്റ് പച്ചക്കറികൾക്ക് ആവശ്യമുള്ളതുപോലെ വലിയ രീതിയിലുള്ള ഒരു പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെടി എന്ന് മാത്രമല്ല, ഇത് വെറും ഒരു കള പോലെ തന്നെ വളരുന്നതുമാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. കീടങ്ങളുടെ ഉപദ്രവം വളരെ കുറവാണ് എന്നാണ് പറയപ്പെടുന്നതെങ്കിലും നമ്മുടെ നാട്ടിൽ ഇതിന് ഒരുതരം പുഴുവിൻ്റെ ആക്രമണം വളരെ കൂടുതലായി കണ്ടുവരുന്നു. കാരണം നിങ്ങൾ ഈ വീഡിയോയിലോട്ട് നോക്കുക, അതിൻ്റെ ഇലകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. ഇത് അങ്ങനെ നശിച്ചു പോയാലും തന്നെ നമ്മൾ വിഷമിക്കേണ്ട ഒന്നുമില്ല, അതിവേഗം തന്നെ ഇത് വീണ്ടും വളർന്നു വരുന്നത് കാണുകയും ചെയ്യാം. ഇതിൻ്റെ ഭാഗമായ വിത്തുകൾ ചെടിയുടെ സമീപത്തായി വീഴുകയാണ്. അതായത് ആയിരക്കണക്കിന് വിത്തുകളാണ് ഓരോ ചെടിയിലും ഉണ്ടാകുന്നത്. അപ്പോൾ ആ വിത്തുകൾ നിലത്തേക്ക് പാകമായതൊക്കെ പൊഴിഞ്ഞു വീഴും. അത് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ പുതിയ സസ്യങ്ങളായി നല്ല ആർത്ത് ഇരച്ചു കയറി വരികയും ചെയ്യും, അല്ലെങ്കിൽ വളർന്നു വരികയും ചെയ്യും. നൈജീരിയയിൽ ഏറ്റവും സാധാരണമായി ഉപയോഗിക്കുന്ന ഇലകളുള്ള ഒരു സസ്യമാണിതെന്ന് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ഇത് നന്നായി വളരുകയും ചെയ്യും. എന്നാൽ മഴക്കാലത്ത് പൂപ്പൽ പോലുള്ള മറ്റ് രോഗങ്ങൾ എന്നിവയൊക്കെ കാരണം മിക്ക ചെടികളും നശിച്ചു പോകും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വാർഷികമായിട്ടുള്ള ഒരു ചെടിയായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ വീണ്ടും അവ നല്ല രീതിയിൽ ഈ മഴക്കാലത്ത് നിന്ന് നശിച്ചു പോയാലും വീണ്ടും ഒരു ഈർപ്പമുള്ള മണ്ണും ഈർപ്പമുള്ള കാലാവസ്ഥയും ഒക്കെ വന്ന് ഇരിക്കുന്നത് നല്ല രീതിയിൽ വീണ്ടും വളർന്നു വരും. അപ്പോൾ അതിന് നമ്മൾ വീണ്ടും വളമിട്ട് കൊടുക്കുക, അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കാർഷിക അടിസ്ഥാനത്തിൽ ചെയ്യുമ്പം വേണ്ടി വരുമായിരിക്കും. നമ്മളിപ്പോൾ ഒരു ഗാർഡൻ പ്ലാന്റായിട്ടൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത്രയുമൊക്കെയാണ് ഈ നല്ല ചെടിയെക്കുറിച്ച് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിലും അതുപോലെ തന്നെ ഈ ചെടിയെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരും അത്തരം കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. നിങ്ങളുടെ കമൻറ്റ് എന്ത് തന്നെയായാലും നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഞാനിടുന്ന ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. വീണ്ടും നല്ലൊരു ചെടിയുടെ വിശേഷങ്ങളുമായി നമുക്ക് കാണാം. അതുവരെ ഞാൻ ഡോക്ടർ മനോഹരൻ സൈനിങ് ഓഫ് ആൻഡ് 73s.